السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാൻ ഷെരീഫ് നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും പവിത്രമായ ദിനരാത്രങ്ങളിലൂടെ വിശ്വാസി സമൂഹം കടന്നുപോവുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ധാരാളമായി പെയ്തിറങ്ങുന്ന രാപ്പകലുകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. പരിശുദ്ധ റമദാൻ സമാഗതമായാൽ അവൻ്റെ റഹ്മത്ത് നിരന്തരമായി പ്രവഹിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന റമളാനു, പരിശുദ്ധമായ റമളാൻ വന്നാൽ, ഫുതിഹത് അബ്വാബുർ റഹ്മത്തി, കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയായി, വഗുലിഖത് അബ്വാബു ജഹന്നം, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുകയായി, വസുൽസിലത്തിഷയാത്തീൻ, പിശാചുക്കൾ ബന്ധരസ്ഥരാക്കപ്പെടുകയും ചെയ്യുമെന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തിരുവർഷം അനുസ്യുതം പ്രവഹിക്കുന്ന സന്ദർഭങ്ങളാണ് പരിശുദ്ധമായ റമളാൻ. അള്ളാഹുവിൻ്റെ റഹ്മത്തിനു വേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ആദ്യത്തെ പത്തിൽ പ്രത്യേകിച്ചും അല്ലാഹുമർഹംനിയ അർഹമർ റാഹിമീൻ, റഹ്മാനായ തമ്പുരാനെ, ഞങ്ങൾക്ക് നീ നിൻ്റെ റഹ്മത്ത് ചൊരിയണേ, നിൻ്റെ കാരുണ്യവും നിൻ്റെ അനുഗ്രഹവും ഞങ്ങൾക്ക് വർഷിക്കണേ എന്ന് വിശ്വാസികൾ നിരന്തരമായി ദുആ ചെയ്യാറുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ ഈ പ്രപഞ്ചത്തിലൊന്നും തന്നെയില്ല. സകലമാന പ്രാപഞ്ചിക രഹസ്യങ്ങളിലും സ്രഷ്ടാവായ തമ്പുരാൻ്റെ റഹ്മത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അവൻ്റെ റഹ്മത്തില്ലാതെ സൂര്യോദയം സംഭവിക്കില്ല. അവൻ്റെ കാരുണ്യത്തിലാണ് ചന്ദ്രോദയം സംഭവിക്കുന്നത്. ആകാശവും ഭൂമിലോകങ്ങളും കരയും കടലും പക്ഷിലതാദികളും ജന്തുജാലങ്ങളും സസ്യലതാദികളും എന്നുവേണ്ട ഈ പ്രപഞ്ചത്തിലെ സകലമാന ചരാചരങ്ങളിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് പരന്നുകിടക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് സൂറത്തുൽ അഅ്റാഫിൽ, വറഹ്മതി വസിഅത് കുല്ല ഷൈ, ഈ പ്രപഞ്ചത്തിലെ സകലമാന ചരാചരങ്ങളുടെ മേലിലും എൻ്റെ കാരുണ്യം വിശാലമായി നിറഞ്ഞു നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അള്ളാഹു അവൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമായി, അവൻ്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായി, ഒരു മോട്ടോയായി പലപ്പോഴും അവൻ്റെ റഹ്മത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലമ്മാ ഖലല്ലാഹുൽ ഖൽഖ, അല്ലാഹു ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ, കതബല്ലാഹു കിതാബൻ ഫഹുവ ഇൻദഹു ഫൗഖൽ അർശ്, അല്ലാഹു അവൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ ഒരു കിതാബിനെ എഴുതി വെച്ചു, ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു, ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും സൃഷ്ടിപ്പിനെ ഉദ്ദേശിച്ച് അതിനുവേണ്ട സംവിധാനങ്ങൾ നടത്തിയതിന് ശേഷം അല്ലാഹു അവൻ്റെ ഇരിപ്പിടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഇന്ന റഹ്മതി സബഖത് ഗളബി, എൻ്റെ കാരുണ്യം എൻ്റെ ദേഷ്യത്തെ മറികടന്നിരിക്കുന്നു. അല്ലാഹു ദേഷ്യപ്പെടാറുണ്ട്, അല്ലാഹു പലപ്പോഴും ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്, കോപാകുലനാകാറുണ്ട്, അല്ലാഹു പലപ്പോഴും ശിക്ഷിക്കാറുണ്ട്. പക്ഷേ അവൻ്റെ കോപത്തേക്കാൾ അവൻ്റെ ദേഷ്യത്തേക്കാൾ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്നത് അല്ലാഹുവിൻ്റെ കാരുണ്യമാണ് എന്ന് അവൻ അവൻ്റെ അർശിൻ്റെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന്
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം റഹ്മത്താണ്. റഹ്മാനായ അള്ളാഹു, കാരുണ്യവാനായ അള്ളാഹു, വത്സലനായ അള്ളാഹു, കൃപാലുവായ അള്ളാഹു അവൻ്റെ അടിമകളുടെ മേൽ അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും തിരുനോട്ടം സദാസമയവും വർഷിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവായ അള്ളാഹു. അതെ, നമ്മൾ മുഅ്മിനീങ്ങൾ പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയ ജനതയാണ് നമ്മൾ. ഈ പ്രപഞ്ചത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സകലമാന ജനതകളുടെ കൂട്ടത്തിലും സമുൽകൃഷ്ടരായ ജനതയാണ്. ഏറ്റവും കൂടുതൽ കാരുണ്യം കിട്ടിയ ഉമ്മത്ത് ഉമ്മത്ത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരുണ്യത്തിൻ്റെ നിദർശനമാണ് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയെ പ്രവാചകനായി അള്ളാഹു നൽകിയത് നമുക്കാണല്ലോ മുഅ്മിനീങ്ങളെ, നമ്മളാണല്ലോ ആ ഹബീബിൻ്റെ റിസാലത്തും അവിടുത്തെ ഹിദായത്തും അവിടുത്തെ തൗഹീദിൻ്റെ സത്യസന്ദേശവുമെല്ലാം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ ജനത. അതെ, മുഹമ്മദ് നബിയെ കിട്ടിയ ജനത ഏറ്റവും വലിയ കാരുണ്യം കിട്ടിയ ജനതയാണ്. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, സർവ്വലോകങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ നാം അങ്ങയെ നിയോഗിച്ചിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു പ്രവാചകനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. നമ്മൾ കാരുണ്യത്തിൻ്റെ ജനതയാണ്. കാരുണ്യത്തിൻ്റെ ജനതക്ക് കാരുണ്യത്തിൻ്റെ പ്രവാചകനെ അള്ളാഹു സംവിധാനിച്ചിരിക്കുകയാണ്. ആ ഹബീബിൻ്റെ ഈ ജനതയെ അള്ളാഹു അങ്ങനെ കൈവടിയുകയില്ല. മുൻകാലങ്ങളിലെ പ്രവാചകന്മാരുടെ അനുയായികളെല്ലാം എന്തെങ്കിലും അപരാധങ്ങൾ കാണിക്കുമ്പോൾ, അവർ അതിക്രമങ്ങൾ കാണിച്ച് അപദസഞ്ചാരികളാകുമ്പോൾ അള്ളാഹു അവസാനം അവരെ നശിപ്പിച്ച് കളയാറുണ്ട്. അങ്ങനെ പല പ്രവാചകന്മാരുടെ അനുയായികളെയും, ധിക്കാരികളായ തെമ്മാടികളായ അനുയായികളെ നശിപ്പിച്ച് തരിപ്പണമാക്കി കളഞ്ഞ ചരിത്രമുണ്ട്. പക്ഷേ മുഹമ്മദ് നബിയുടെ അനുയായികളെ അള്ളാഹു അങ്ങനെ പെട്ടെന്ന് ഉന്മൂലനം ചെയ്യില്ല, പെട്ടെന്ന് ഒറ്റയടിക്ക് അതാപിറക്കി നശിപ്പിച്ച് കളയില്ല. അതും നമ്മുടെ കാരുണ്യമാണ്, അതും നമുക്ക് ലഭ്യമായ കാരുണ്യമാണ്. കുല്ലു ഉമ്മത്തി മുആഫൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും അഫൂവ് കിട്ടിയിട്ടുള്ളവരാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും അവൻ്റെ കൃപയും കിട്ടിയിട്ടുള്ള ആളുകളാണ് എൻ്റെ ഉമ്മത്തിലെ എല്ലാ ജനങ്ങളും. അള്ളാഹു അങ്ങനെ നമ്മെ കാത്ത് കാത്ത് എന്നെങ്കിലും നമ്മളൊക്കെ നന്നാകുമല്ലോ എന്ന പ്രതീക്ഷയിൽ അങ്ങനെ ഡിലയാക്കി കൊണ്ടുപോവുകയാണ്. പെട്ടെന്ന് അള്ളാഹു നമ്മെ പിടിച്ച് ശിക്ഷിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖിയാമത്ത് നാളുവരെ, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്നത് വരെ ഈ ജനസമൂഹത്തിലെ ഏതൊരാൾക്കും ഈ വിശ്വാസ സംഹിതയിലേക്ക് കടന്നു വരാനുള്ള അവസരം അള്ളാഹു അനുവദിച്ചു കൊടുക്കുന്ന അർത്ഥത്തിൽ കാരുണ്യത്തിൻ്റെ തിരുനോട്ടം സദാ ലഭ്യമായ ഒരു ജനതയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനത. അതെ, മുഹമ്മദ് നബിയാണ് നമ്മുടെ ഏറ്റവും വലിയ കാരുണ്യം. കഴിഞ്ഞില്ല. മറ്റൊരു കാരുണ്യം അള്ളാഹു നമുക്ക് കനിഞ്ഞേകിയത്, മറ്റു ജനതകൾക്ക് നൽകാത്ത ഏറ്റവും വലിയ മറ്റൊരു കാരുണ്യം, അത് ആ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ കൈകളിലൂടെ നമ്മിലേക്ക് കൈമാറിയ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ റഹ്മത്താണ്, ഖുർആൻ കാരുണ്യമാണ്. അതുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ റഹ്മാനായ അള്ളാഹുവിനെ മുൻനിർത്തി പരിചയപ്പെടുത്തിയത്. റഹ്മാനായ അള്ളാഹുവാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ് അല്ലമൽ ഖുർആൻ, അവൻ ഖുർആനിനെ പഠിപ്പിച്ചു. ഖുർആനിനെ പഠിപ്പിച്ചു എന്നുള്ളത് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ റഹ്മത്താൻ. ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, തുടർന്ന് അള്ളാഹു പറയുകയാണ് മനുഷ്യനെ ഖുർആൻ പഠിപ്പിച്ചു എന്നത് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ റഹ്മത്താൻ. ആ ഖുർആൻ പഠിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയല്ലോ പ്രിയപ്പെട്ട വിശ്വാസികളെ. നമ്മൾ നമ്മുടെ മഹത്വം അറിയുന്നില്ല, നമ്മുടെ മേൽ അള്ളാഹു ചൊരിഞ്ഞു വെച്ച കാരുണ്യ വർഷത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ കാരുണ്യത്തിൻ്റെ വായ്പകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പലപ്പോഴും ഖുർആനെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ കാരുണ്യമാണ്, റഹ്മത്താണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഖുർആൻ റഹ്മത്തും ശിഫാഉമാണ്, കാരുണ്യവും
ശമനവുമാൻ. വലാ യസീദുല്ലാലിമീന ഇല്ല ഖസാറ. അക്രമകാരികൾക്ക് അത് അത്ര കാരുണ്യമായിട്ടോ അത്ര ശിഫയായിട്ടോ വരില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസവും പരാജയവുമായിരിക്കും. പക്ഷെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ റഹ്മത്താണ്, കാരുണ്യമാണ്. ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും കാരുണ്യമാണ്. ആ ഖുർആനിൻ്റെ കാരുണ്യത്തിലാണ് നമ്മളേവരും നമ്മുടെ ആത്മീയതയെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫാണ് ലോകത്ത് അവസാനമായി അവതീർണമായിട്ടുള്ള വേദഗ്രന്ഥം. ഇനിയൊരു വേദഗ്രന്ഥം ഇറങ്ങാനില്ല. ലോകത്ത് മുൻകാലങ്ങളിലെ പ്രവാചകന്മാർക്ക് പലർക്കും വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്, പലർക്കും ഏടുകൾ നൽകപ്പെട്ടിട്ടുണ്ട്, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ തുടങ്ങിയിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ. എന്നാൽ എല്ലാ പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പരാമർശിക്കപ്പെടാത്ത മറ്റൊരു സന്ദേശവും മറ്റൊരു വേദഗ്രന്ഥത്തിലും പരാമർശിക്കപ്പെട്ടിട്ടില്ല. എല്ലാ അധ്യായങ്ങളുടെയും ആത്മീയമായ സാരമാണ് വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹത്തുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൽ ഫാത്തിഹ അറിയാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. വിശുദ്ധ ഖുർആനിൻ്റെ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ദിവസവും അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ നിർബന്ധമായി പലതവണ ഓതാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകളാണ് നമ്മൾ. ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവാണ്. എത്ര വലിയ റഹ്മത്താണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ എങ്കിലും അറിയാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിൻ്റെ സംഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ മറ്റു സകല വേദങ്ങളുടെയും സംക്ഷിപ്തമാണ്. സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ അന്തസത്തയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ആശയങ്ങൾ മുഴുവനും ആ സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഒന്നാമത്തെ ആയത്തേതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. അതാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത്. ഫാത്തിഹയുടെ ആശയങ്ങൾ മുഴുവനും ഈ ആദ്യത്തെ ആയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയാറുള്ളത്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ആയത്തിൽ പോലും അള്ളാഹു അവതരിപ്പിച്ചു വെക്കുന്നത് അർറഹ്മാൻ അർറഹീം എന്നീ രണ്ട് രക്ഷിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ സംജ്ഞകളാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള സംസാരങ്ങളാണ്. വിശാലമായ അർത്ഥമുള്ള രണ്ടു പദങ്ങൾ, അള്ളാഹുവിൻ്റെ അസ്മാവുകളിൽപ്പെട്ട രണ്ടു നാമങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളത് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയെക്കുറിച്ച് നമ്മൾ അറിയണം. അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. അവിടെ മതം നോക്കാറില്ല, അവിടെ ആദർശം നോക്കാറില്ല, അവിടെ വർണ്ണമോ വർഗമോ ദേശമോ ഭാഷയോ മറ്റു വൈജാത്യങ്ങളൊന്നുമില്ലാതെ പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ എന്നൊന്നും നോക്കാതെ അള്ളാഹു അവൻ്റെ കാരുണ്യത്തെ സകല ജനങ്ങളിലും സകല സൃഷ്ടിജാലങ്ങളിലും അള്ളാഹു നിറച്ചു വച്ചിരിക്കുകയാണ്. അതാണ് റഹ്മാൻ എന്ന പദത്തിൻ്റെ ആശയമായി നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അംശം പറ്റാത്ത ഒരു കൊച്ചു കുരുവി പോലും ഈ ഭൂമിയിലില്ല. ഒരു കൊച്ചുറുമ്പ് പോലും ഈ ഭൂമിയിലൂടെ ചലിച്ചു പോകുന്നില്ല. ഒരു കഥയറിയുമല്ലോ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം ഒരു സമുദ്രത്തിൻ്റെ ചാരത്തിങ്ങനെ വന്നിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ കടലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരു കൊച്ചനുറുമ്പിങ്ങനെ അരിച്ചരിച്ചു വരികയാണ്. ആ ഉറുമ്പിൻ്റെ വായിൽ ഒരു ഗോതമ്പ് മണിയുണ്ടായിരുന്നു. ആ ഉറുമ്പ് കടന്നു വന്ന് കടൽ തീരത്ത് വന്നു നിൽക്കുമ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, കടലിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ആമ തലയിട്ട് പുറത്തേക്ക് നീട്ടി തല കാണിക്കുകയാണ്. ആ സമയത്ത് ഈ ഉറുമ്പ് ആമയുടെ വായിൽ ആ ധാന്യമണിയുമേന്തിയിട്ട് കടന്നിരിക്കുമ്പോൾ ആമ വായ അടക്കുകയും ആ ഉറുമ്പിനെയും കൊണ്ട് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടിറങ്ങുകയും ചെയ്യുകയാണ്. വളരെ വിസ്മയകരമായ ഈ കാഴ്ച കണ്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൗതുകമായി. അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ആ ആമ വീണ്ടും കരയിലേക്ക് ഇതാ അടുത്തു വരുന്നു. എന്നിട്ട് അതിൻ്റെ വായ പൊളിക്കുന്നു. വായ പൊളിച്ചപ്പോൾ അതിൽ നിന്നും ആ ഉറുമ്പ് താഴോട്ട് ഇറങ്ങിയിട്ട് കടന്നു പോകുന്നു.
അപ്പോൾ അതിൻ്റെ വായിൽ ആ ധാന്യമണി ഉണ്ടായിരുന്നില്ല. അത്ഭുതകരമായി കാഴ്ച കണ്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഉറുമ്പിൻ്റെ അടുത്ത് ചെന്നു. ഉറുമ്പുകളോടൊക്കെ സംസാരിക്കാനുള്ള കഴിവ് നൽകപ്പെട്ട പ്രവാചകനാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ഉറുമ്പിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഉറുമ്പെ, എന്ത് കാഴ്ചയാണ് ഞാൻ ഈ കണ്ടത്? നീ എങ്ങോട്ടാണ് ആ ധാന്യമണിയുമായി കടന്നു ചെന്നത്? എങ്ങോട്ടാണ് ആ ആമ നിന്നെ കൊണ്ടുപോയി അവസാനം ഇവിടെ ഇറക്കി തിരിച്ചു പറഞ്ഞയച്ചത്? ആ ഉറുമ്പ് സംസാരിക്കുകയാണ്, യാ നബി അല്ലാഹ്, അല്ലയോ അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഇന്ന ഫീ ഖൈരി ഹാദൽ ബഹ്രി ഹജറൻ മുജവ്വഫ, ഈ കാണുന്ന സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഒരു പൊള്ളയായ ഒരു കല്ലുണ്ട്. ആ കല്ലിൻ്റെ ഉള്ളിൽ വഫീഹി ദൂദത്തുൻ അംയാ, ഒരു പുഴുവുണ്ട്. ആ കല്ലിൻ്റെ ഉള്ളിൽ, ആ പാറയുടെ ഉള്ളിൽ ഒരു പുഴു ജീവിച്ചിരിപ്പുണ്ട്. അംയാ, കണ്ണുകാണാത്ത പുഴുവാണ്. ആ പുഴുവിന് കണ്ണുകാണില്ല. അതുകൊണ്ട് തന്നെ അന്നം തേടി ഇറങ്ങി നടന്ന് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ ആ ഉറുമ്പിന് സാധ്യമല്ല. ഖലഖഹല്ലാഹു ഫീഹി, ആ കല്ലിൻ്റെ ഉള്ളിലാണ് ആ ഉറുമ്പിനെ, ആ ആ പുഴുവിനെ അല്ലാഹു സൃഷ്ടിച്ചത്. വഅമറനീ ബിഈസാലി റിസ്ഖിഹാ, എന്നിട്ട് ആ പുഴുവിനാവശ്യമായ ഭക്ഷണം അതിന് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ദിവസവും ഞാൻ എവിടെ നിന്നെങ്കിലും ഒരു ഗോതമ്പ് മണി പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് ഈ സമുദ്രത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ആമ പുറത്തേക്ക് വന്ന് തലയിട്ട് തുറന്ന് എന്നെ അതിൻ്റെ വായിലാക്കിയിട്ട് ആഴിയിലേക്ക് ആണ്ടിറങ്ങി കടന്നുപോകും. അങ്ങനെ ഞാൻ ആ കണ്ണുകാണാത്ത പുഴുവിന് ഈ ധാന്യമണി കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ വിശപ്പടക്കുമ്പോൾ, എന്നിട്ട് വിശപ്പടക്കിയതിന് ശേഷം ഞാൻ തിരിച്ച് ഈ ആമ തന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കുന്നു. അതാണ് നിങ്ങൾ കണ്ടത്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അത്ഭുതമായി. സുലൈമാൻ നബി ചോദിക്കുന്നുണ്ട്, അല്ലയോ കൊച്ചനുറുമ്പേ, ഹൽ സമിഅത മിൻഹാ തസ്ബീഹാ, നീ ആ ധാന്യമണി കൊടുത്തപ്പോൾ ആ ധാന്യമണി കഴിക്കുന്ന സമയത്ത് ആ കണ്ണുകാണാത്ത പുഴു വല്ല തസ്ബീഹും ചൊല്ലുന്നതായി നീ കേൾക്കാറുണ്ടോ? അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തിരിച്ചറിഞ്ഞ ആ പുഴു റബ്ബിനെ സ്തുതിക്കുന്നതായിട്ടെങ്ങാനും നീ കാണാറുണ്ടോ, കേൾക്കാറുണ്ടോ? അതേ സുലൈമാൻ നബിയെ, ആ ഉറുമ്പ് പറയുകയാണ്, ആ പുഴു ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിങ്ങനെ പറയും, യാ മൻ ലാ യൻസാനി ഫീ ജൗഫി ഹാദിഹി സഖ്റതി തഹ്ത ഹാദിഹി ലുജ്ജ, ഈ ബഹറിൻ്റെ ആഴങ്ങളിലും ഈ പാറയുടെ അകത്തളങ്ങളിലും തനിച്ചായ എന്നെ മറക്കാത്ത, എനിക്ക് ആവശ്യത്തിന് അന്നം തരുന്ന അല്ലാഹുവേ, ലാ തൻസാ ഇബാദകൽ മുഅ്മിനീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ, അല്ലാഹുവേ നിന്റെ മുഅ്മിനീങ്ങളായ അടിമകളെ നീ ഒരിക്കലും മറക്കരുതേ അല്ലാ. നിന്റെ കാരുണ്യത്തിൻ്റെ വർഷം കൊണ്ട് അവരെ നീ ചൊരിയുകയും അവരെ നീ അവരുടെ മേൽ വർഷിക്കുകയും അവരെ ഒരിക്കലും മറന്നു കളയുകയും ചെയ്യരുതേ അല്ലാഹുവേ എന്ന് ആ പുഴു ദുആ ചെയ്യുന്നതായി, പ്രാർത്ഥിക്കുന്നതായി ഞാൻ കേൾക്കാറുണ്ട് എന്ന് ആ കൊച്ചനുറുമ്പ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മറുപടി പറയുമ്പോൾ, നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്തൊരു കൗതുകകരമായ ചരിത്രമാണിത്! അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നിദർശനം സകല സൃഷ്ടിജാലങ്ങളിലും നമ്മൾ കാണുകയാണ്. ആ സൃഷ്ടിജാലങ്ങളെല്ലാം തിരിച്ച് റബ്ബിനെ സ്തുതിക്കുകയും അവനെ സങ്കീർത്തനങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മനോഹരമായ പ്രകൃതിയുടെ ഈ പാരസ്പര്യത്തിൻ്റെ സുന്ദരമായ ദൃശ്യം നമ്മൾ ഈ കഥയിലൂടെ കാണുകയാണ്. അതെ, അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ ഇവിടെ ഒന്നുമില്ല. ഏത് കറുത്ത പാറക്കെട്ടുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന കറുത്ത ഉറുമ്പിൻ്റെ കാലിൻ്റെ കരുത്തുപോലും പകർന്നു കൊടുക്കുന്നത് സ്രഷ്ടാവായ തമ്പുരാൻ്റെ കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം അത്ര വിശാലമാണ്. എന്നാൽ നമ്മൾ അറിയണം, അള്ളാഹുവിൻ്റെ ഈ വിശാലമായ കാരുണ്യം 100 അംശങ്ങളാക്കി അള്ളാഹു വിഭജിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അള്ളാഹു ഇന്ന ലില്ലാഹി മിഅത റഹ്മ, റസൂലുള്ള പറയുകയാണ്, അള്ളാഹുവിന് 100 കാരുണ്യത്തിൻ്റെ അംശങ്ങളുണ്ട്. അൻസല മിൻഹാ റഹ്മതൻ വാഹിദ, ആ 100 കാരുണ്യത്തിൻ്റെ അംശങ്ങളിൽ ഒരേ ഒരു അംശത്തെ മാത്രമാണ് അല്ലാഹു
ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ സംവിധാനിച്ചിട്ടുള്ളത്. ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാം, മനുഷ്യർക്കിടയിൽ, ജിന്നുകൾക്കിടയിൽ, സസ്യലതാദികൾക്കിടയിൽ, ജന്തുജാലങ്ങൾക്കിടയിൽ, ധാതുലവണങ്ങൾക്കിടയിൽ, സകല ചരാചരങ്ങളിലും അള്ളാഹു സംവിധാനിച്ചത് അവൻ്റെ കാരുണ്യത്തിൻ്റെ 100 അംശങ്ങളിൽ ഒരേ ഒരു അംശത്തെ മാത്രമാണ്. ഫീഹാ യതആതഫൂന വബിഹാ യതറാഹമൂന, ആ ഒരൊറ്റ കാരുണ്യം കൊണ്ടാണ് മനുഷ്യരും ജിന്നുകളും മൃഗങ്ങളുമെല്ലാം പരസ്പരം കാരുണ്യ വായ്പകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വബിഹാ തഅതുഫുൽ വഹ്ഷു അലാ വലദിഹാ, ആ കാരുണ്യത്തിൻ്റെ ഒരംശം കൊണ്ടാണ് ഏറ്റവും വലിയ ഹിംസ്രജീവികൾ പോലും അവരുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത് കാരുണ്യവും അതിൽപ്പെട്ടതാണ്. ഏതു ഹിംസ്രജീവിയും അവരുടെ കുഞ്ഞുങ്ങളോട് ചില കാരുണ്യം കാണിക്കാറുണ്ട്. ഏത് സിംഹമാവട്ടെ പുലിയാവട്ടെ, മനുഷ്യരെയും മറ്റു മൃഗങ്ങളെയും കടിച്ചു കീറുന്ന ഹിംസ്രജീവികൾ പോലും അവരുടെ കുഞ്ഞുങ്ങളോട് ഒരു കാരുണ്യം കാണിക്കാറുണ്ട് അല്ലേ. അവരുടെ മനസ്സിലും ഒരു കാരുണ്യമുണ്ട്. അതും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളങ്ങളാണ്. പക്ഷേ ഈ അടയാളങ്ങളെല്ലാം കൂട്ടി ഒരുമിച്ച് വെച്ചാലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 100 ഒരേ ഒരു അംശം മാത്രമേ ആവുകയുള്ളൂ. എന്നാലോ വഅഖറല്ലാഹു തിസ്അൻ വതിസ്ഈന റഹ്മാ, ബാക്കി 99 വരുന്ന കാരുണ്യത്തിൻ്റെ അംശങ്ങളും അള്ളാഹു എടുത്തു വച്ചിരിക്കുകയാണ്, അള്ളാഹു മാറ്റിവെച്ചിരിക്കുകയാണ്. യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമത്തി, നാളെ ഖിയാമത്ത് നാളിൽ അവൻ്റെ അടിമകളുടെ മേൽ ചൊരിയാൻ വേണ്ടി ബാക്കി 99 വരുന്ന അംശങ്ങളും അള്ളാഹു പാത്തെടുത്തു വച്ചിരിക്കുകയാണ്. വിശ്വാസികളെ, വിശ്വാസികളായ അവൻ്റെ അടിമകൾക്ക് അള്ളാഹു നാളെ ഖിയാമത്ത് നാളിൽ നൽകുന്ന കാരുണ്യം അത് അവർണനീയമാണ്, അത് അവാജ്യമാണ്, അത് അനർഘവും അതുല്യവുമാണ്, അത് വർണ്ണിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ റഹ്മത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതാണ് അർറഹീം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർറഹ്മാൻ എന്ന വാക്ക് ലോകത്തെ സകല മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും ഓരോ വൈജാദ്യവുമില്ലാതെ വിശാലമായി കാരുണ്യം നൽകുന്നുവെങ്കിൽ അർറഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വഴിപ്പെട്ട ആളുകൾക്ക് മാത്രം, വിശ്വാസികളായ ആളുകൾക്ക് മാത്രം നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു ചൊരിയുന്ന കാരുണ്യമാണ്. അള്ളാഹു ആ കാരുണ്യം നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആ കാരുണ്യമാണ് നമുക്ക് കിട്ടേണ്ടത്. ആ കാരുണ്യം കിട്ടിയില്ലെങ്കിൽ നമ്മൾ മഹാകഷ്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാരിബു വസദ്ദിദു വഅലമു, നിങ്ങൾ അറിയണേ മുഅ്മിനീങ്ങളോട്, മുഅ്മിനീങ്ങളോടാണ്, അന്നഹു ലാ യൻജു മിൻകും ബിഅമലിഹി, ആരും തന്നെ അവരുടെ അമലുകൾ കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഇഹ്തികാഫ് ഹജ്ജ് ഉംറ, ഒരുപാട് ഒരുപാട് സദഖകൾ, ഒരുപാട് കർമ്മങ്ങൾ, സുഹൃതങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നബിതങ്ങൾ പറയാണ്, ആരും തന്നെ അവരുടെ അമലുകൾ കൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വിചാരിക്കണ്ട. സഹാബിമാർ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, നിങ്ങളും അങ്ങനെയാണോ നബിയെ, നിങ്ങൾക്കും നിങ്ങളുടെ അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ പറ്റില്ലേ നബിയെ? വലാന, ഞാനും അങ്ങനെ തന്നെയാണ്, എനിക്കും കടക്കാൻ കഴിയില്ല. ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളിൽ, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും കടാക്ഷം എൻ്റെ മേൽ വർഷിച്ചാലല്ലാതെ എനിക്കും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ഒരാൾക്കും അവരുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം വേണം, അള്ളാഹുവിൻ്റെ ഔദാര്യം വേണം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം. അത് കിട്ടിയതിന് ശേഷമായിരിക്കും സകല മനുഷ്യരും സ്വർഗാവകാശികളായവരെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അവൻ്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ തേടണം. ആ റഹ്മത്ത് കിട്ടാനാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും, നമ്മുടെ അമലുകൾ മുഴുവനും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന് നമ്മളോട് വലിയ ഇഷ്ടമാണ്. നമ്മളെ ശിക്ഷിക്കാൻ ഒരിക്കലും അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ അടിമകളോട് വലിയ കാരുണ്യമാണ് അവന്. വിശ്വാസികളായ അവൻ്റെ അടിമകളോട് അവനോട് അവന് വല്ലാത്ത ലാളനയും വല്ലാത്ത ആഭിമുഖ്യവുമാണ്. എത്രത്തോളം, ഒരു സംഭവത്തിലൂടെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഓർക്കുന്നുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബിമാരും എല്ലാവരും കൂടി ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഇദ്വജദത് സബിയൻ
തങ്ങൾ ഒരു യുദ്ധത്തടവുകാരുടെ സംഘം കാണുകയാണ്. അതിൽ ഒരു പെണ്ണിനെ കാണുകയാണ്, ഒരു ഉമ്മയെ കാണുകയാണ്. ആ ഉമ്മ ഇങ്ങനെ പരതി നടക്കുകയാണ്, ബേജാറായി വെപ്രാളപ്പെട്ട് അങ്ങനെ നടക്കുകയാണ്. കാരണം അതിൻ്റെ കുട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട ഉമ്മയുടെ വേവലാതിയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. കുട്ടിയെ അന്വേഷിച്ച് ബേജാറായി ആ ഉമ്മ ഇങ്ങനെ ആളുകൾക്കിടയിലൂടെ പരതി പരതി അന്വേഷിച്ച് അവസാനം ഇത് വജദത്ത് സബിയൻ, അതിനതിൻ്റെ കുട്ടിയെ കിട്ടി. ആ ഉമ്മക്ക് എവിടെ നിന്നോ അതിൻ്റെ കുഞ്ഞിനെ കിട്ടി. ഉടനെ തന്നെ ആ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് തന്റെ വയറിനോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആ കുഞ്ഞിന് മുല കൊടുക്കാൻ തുടങ്ങി, ആ കുഞ്ഞിന് മുലപ്പാൽ ചുരത്തി കൊടുക്കാൻ തുടങ്ങി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കണ്ട സഹാബിമാരോട് ചോദിക്കുകയാണ്, അല്ലയോ അനുയായികളെ, അതുറൗന ഹാദിഹിൽ മർഅത ത്വാരിഹതൻ വലദഹ ഫിന്നാർ, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ ഈ ഉമ്മ, ആ ഉമ്മയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞ് തേങ്ങി തേങ്ങി വേവലാതിപ്പെട്ട് തെരഞ്ഞു തിരിഞ്ഞ് അവസാനം കിട്ടി മാറോട് ചേർത്ത് പിടിച്ച് മടിയിരുത്തി മുലപ്പാൽ ചുരത്തി കൊടുക്കുന്ന ആ ഉമ്മ ഈ കുട്ടിയെ അഗ്നിയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹാബിമാരെ? ഞങ്ങൾ പറഞ്ഞു, ഇല്ല നബിയെ. എങ്ങനെയാണ് ഒരുമ്മക്ക് അതിന് കഴിയുക? തൻ്റെ കുഞ്ഞിനെ, തൻ്റെ രക്തത്തിൽ പിറന്ന, താൻ നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ അഗ്നിയിലേക്ക് വലിച്ചെറിയാൻ ഒരുമ്മക്ക് സാധിക്കുമോ? ഇല്ലെന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ തുടർന്ന് പറയുകയാണ്, എന്നാൽ അള്ളാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ, ഈ ഉമ്മാക്ക് അതിൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാളും കൂടുതൽ അള്ളാഹുവിന് അവൻ്റെ അടിമകളോടുണ്ട്. അതുകൊണ്ട് ഈ ഉമ്മയെക്കാളും കൂടുതൽ സ്നേഹമുള്ള അള്ളാഹു ഒരിക്കലും അവൻ്റെ അടിമകളെ അഗ്നിയിലേക്ക് വലിച്ചെറിയാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിന് അത് ഇഷ്ടമുള്ള കാര്യമല്ല. അവൻ്റെ റഹ്മത്ത് അത്രമേൽ വിശാലമാണ്. എങ്ങനെയെങ്കിലും പരമാവധി റഹ്മത്തിൻ്റെ തിരുവർഷം ചൊരിഞ്ഞുകൊടുത്ത് അവൻ്റെ അടിമകളെ, മുഅ്മിനീങ്ങളായ അടിമകളെ സ്വർഗത്തിലെത്തിക്കാൻ അള്ളാഹു വളരെ പ്രയത്നിക്കാറുണ്ട് എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ വിശ്വാസികളെ, നമ്മളേവരും പ്രതീക്ഷാ നിർഭരരായി മാറുക. നമ്മളേവരും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ചോദിച്ചു വാങ്ങുക, ആ റഹ്മത്തിന് വേണ്ടി യാചിക്കുക, ആ റഹ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ അവൻ മനുഷ്യരോട് പറഞ്ഞിട്ടുള്ളത് ഇർഹമൂമും ഫില്ലർ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കണമേ എന്നാണ്. ഭൂമിയിലുള്ള ആളുകളോട് നമ്മൾ കാരുണ്യം കാണിക്കുക. നമ്മുടെ സഹജീവികളായ മനുഷ്യർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, ഇവരോടൊക്കെയും കാരുണ്യവായ്പയിൽ പെരുമാറുക. നമ്മുടെ അയൽവാസികൾ, നമ്മൾ സമ്പർക്കം പുലർത്തുന്ന മറ്റു മനുഷ്യർ, എല്ലാവരോടും കാരുണ്യം, എല്ലാവരോടും കാരുണ്യം, സാർവലൗകികമായ കാരുണ്യം, സകല മനുഷ്യരോടും കാരുണ്യം, സകല ജീവജാലങ്ങളോടും കാരുണ്യം, സകല സസ്യലതാദികളോടും കാരുണ്യം, സകല ചേതന അചേതന വസ്തുക്കളോടും കാരുണ്യത്തിൻ്റെ തിരുനോട്ടത്തിൽ നിലകൊള്ളാൻ നമുക്ക് സാധിച്ചാൽ യർഹമുക്കും മം ഫിസ് സമാ, ആകാശത്തുള്ളവൻ അള്ളാഹു അവൻ്റെ മലക്കുകൾ അവരുടെ കാരുണ്യം നമുക്ക് വർഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമളാൻ, റഹ്മത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഈ രാപ്പകലുകളിൽ നമ്മുടെ സഹജീവികളോട് കാണിക്കുന്ന സ്നേഹത്തിലൂടെ അള്ളാഹുവിൻ്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും ലഭ്യമാക്കാൻ നമ്മൾ പ്രേരകമാക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ സകല പ്രവൃത്തികളും ചിട്ടപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അവൻ്റെ റഹ്മത്ത് നമുക്കേവർക്കും വർഷിക്കട്ടെ. അല്ലാഹുമ്മ ർഹംനാ യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ ർഹംനാ യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.